हलो फ्रेंड्स वेलकम टू सक्सेस अकाडमी नाम डिस्कस मैथ्स टॉपिक अब प्रॉफिट एंड लॉस नाम डिस्कस अब नाम एने डिस्कस टाइप वाइज प्रीवियस क्वेश्चन्स डिस्कस अब ई क्लास एस एस सी पी एस सी आर आर बी बैंक एक्साम प्रिपेयर एल यूसफुल ओके अब नमुक टॉपिके प्रॉफिट एंड लॉस अब प्रॉफिट एंड लॉस नमुक कचय वाकस प्राइस सेलिंग प्राइस प्रॉफिट लॉस अल अब नमुक नोकी बेसिक कॉन्सेप्ट्स इवड़े कॉस्ट प्राइस अलो ए द प्राइस अट विच एन आइटम इज पर्चेस्ड अब नाम एत्र रूप को साधन वाईक अदस्ट प्राइस अल अब कॉस्ट प्राइस प्राइस अट विच एन आइटम इज पर्चेस्ड नीपी ओके कॉस्ट प्राइस इन सेलिंग प्राइस सेलिंग प्राइस अदायदम नाम विलो वैस ओके अदान सेलिंग प्राइस द प्राइस ऑफ एन आइटम अट विच द आइटम इज सोल्ड ओके सेलिंग प्राइस इन अड़ा प्रॉफिट अलो प्रॉफिट सेलिंग प्राइस माइनस कॉस्ट प्राइस सेलिंग प्राइस माइनस कॉस्ट प्राइस प्रॉफिट नमुक लाभम अल अब अवे ए सेलिंग प्राइस ग्रेटर दैन कॉस्ट प्राइस अल अब सेलिंग प्राइस एपड़ाण कॉस्ट प्राइस कूड़ल वर अवड़े अवे लाभ अल प्रॉफिट अगर आने लॉस नमुक नष्ट वरियाल अवे सी पी माइनस एस पी आांगिया वे कुछ कुछ വിക്കുന്ന വില ഓക്കെ കുറവായിരിക്കും അതായത് സിപി ഗ്രേറ്റർ ദാൻ എസ്പി ആയിരിക്കും ഓക്കെ സിപി ഗ്രേറ്റർ ദാൻ എസ്പി ആയിരിക്കും ലോസ്സിൽ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ലോസ് ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കാം ഇനി ഫോർമുല നോക്കാം എന്താണ് ഗെയിൻ പെർസെന്റേജ് അതായത് ലാഭശതമാനം ലാഭശതമാനത്തിന്റെ ഫോർമുല എന്ന് വെച്ചാൽ ഗെയിൻ പെർസെന്റേജ് ഈസ് ഈക്വൽ ടു gain percentage അല്ലെങ്കിൽ profit percentage is equal to profit divided by cp into 100 okay profit divided by cp into 100 profit എന്ന് വെച്ചാൽ നമുക്കറിയാലോ എന്താണ് selling price minus cost price ആണ് profit so sp minus cp divided by cp into 100 ഇതാണ് എന്ത് gain percentage അഥവാ profit percentage ഇനി loss percentage എന്ന് വെച്ചാലോ loss percentage എന്ന് വെച്ചാൽ loss divided by cp into 100 okay divided by cp into 100 அப்ப loss എന്ന് വെച്ചാൽ എന്താണ് loss എന്ന് വെച്ചാൽ cp minus sp ആണ് loss ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ cp minus sp divided by cp into 100 okay cp minus sp divided by cp into 100 அப்ப இവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഗെയിൻ പെർസെന്റേജ് ആയാലും ലോസ് പെർസെന്റേജ് ആയാലും നമ്മൾ കാണുന്നത് വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓക്കെ അതായത് കോസ്റ്റ് പ്രൈസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗെയിൻ പെർസെന്റേജും ലോസ് പെർസെന്റേജും കാണുന്നത് അപ്പോൾ അടിയിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഓക്കെ ആണല്ലോ അതായത് ഞാനിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 150 രൂപയ്ക്ക് വിൽക്കുകയാണ് അല്ലേ അപ്പോൾ എൻ്റെ ലാഭം എത്രയാണ് 50 രൂപ അപ്പോൾ 50/100 ഇൻടു 100 ആയിരിക്കും എൻ്റെ പ്രോഫിറ്റ് പെർസെന്റേജ് ഓക്കെ ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത കൺസെപ്റ്റ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വേണ്ട കൺസെപ്റ്റ് ആണ് ഓക്കെ അതായത് ഇഫ് സി പി ഈസ് ഗിവൺ ആൻഡ് ലോസ് ഈസ് എക്സ് പെർസെൻറ്റേജ് അതായത് സി പി തന്നിരിക്കുകയാണ് സി പി നമുക്കറിയാം ലോസ് തന്നിട്ടുണ്ട് ലോസ് ഒരു എക്സ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക സി പി എന്നുള്ളത് 100% എടുക്കുക സി പി ഈക്വൽ ടു 100% ഓക്കെ സി പി ഈക്വൾ ടു 100% ഇനി ലോസ് ഇപ്പോൾ തൽക്കാലം ഞാനൊരു എക്സാമ്പിൾ പറയാം ലോസ് ഈക്വൾ ടു ഇപ്പോൾ 20% ആണെങ്കിൽ ഓക്കെ ലോസ് ഈക്വൾ ടു 20% ആണെങ്കിൽ എസ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എസ് പി എന്ന് പറഞ്ഞാൽ സി പി മൈനസ് ലോസ് പെർസെൻറ്റേജ് ആയിരിക്കും സി പി മൈനസ് ലോസ് അതായത് 100% മൈനസ് 20% അവിടെ മൈനസ് വരുന്നത് ലോസ് വന്നതുകൊണ്ടാണ് So 100 minus 20% എത്രയാണ് 80% ഓക്കെ ആണല്ലോ അപ്പോൾ
സി പി 100% ലോസ് ആണ് തന്നിരിക്കുന്നത് 20%. അങ്ങനെയാണെങ്കിൽ എസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? 80%. ഇനി പ്രോഫിറ്റ് ആണ് തന്നതെങ്കിൽ, അതായത് സി പി ഈക്വൽ ടു 100%, ഇപ്പോൾ ഇവിടെ ലോസ് ഈക്വൽ ടു എക്സ് പെർസെൻറ്റേജിന് വരും. പ്രോഫിറ്റ് ആണ് തന്നതെങ്കിൽ, അപ്പോൾ ഞാനിവിടെ പി എന്നെഴുതാണ്, പ്രോഫിറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20%. അങ്ങനെയാണെങ്കിൽ എസ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് പി ഈക്വൽ ടു സി പി പ്ലസ്, അതായത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് പി പെർസെൻറ്റേജ്, അതായത് എന്താണ്? 120%. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ഈക്വൽ ടു 20% എന്ന് പറഞ്ഞാൽ എസ് പി എത്രയായി? 120%. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, കോസ് പ്രൈസ് തന്നിട്ടുണ്ട്, എന്തിലാവട്ടെ, ലോസ് ഈക്വൽ ടു 30% എന്ന് പറയുകയാണെങ്കിൽ എസ് പി എത്രയായി? 70%. ഓക്കെ ആണല്ലോ. ഇനി പ്രോഫിറ്റ് ഈക്വൽ ടു 40%, അങ്ങനെ പറയുകയാണെങ്കിലോ എസ് പി എത്രയാവും? 140%, അല്ലേ? 100 പ്ലസ് 40%. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് സി പി തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എക്സ് പെർസെൻറ്റേജ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 40% സി പി എപ്പോഴും 100% നമ്മൾ എടുക്കുന്നത്, 100%, നമ്മുടെ ഫുൾ പ്രൈസ് ആണ് 100%. അങ്ങനെയാണെങ്കിൽ എസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി പി പ്ലസ് പ്രോഫിറ്റ്, അതായത് 140%. ഓക്കെ ആണല്ലോ. ബേസിക് ഫോർമുല ഇതാണ്, പ്രോഫിറ്റ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി. അങ്ങനെയാണെങ്കിൽ എസ് പി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് സി പി. ഓക്കെ, ഇനി അതാണ് നമ്മളിവിടെ ചെയ്തത്. ലോസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി. അങ്ങനെയാണെങ്കിൽ എസ് പി ഈസ് ഈക്വൽ ടു സി പി മൈനസ് ലോസ്. ഈ രണ്ട് ബേസിക് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈയിങ് ദ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഗെയിൻ ഓർ ലോസ് ഫ്രം ഗിവൺ ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റേഷ്യോ മെത്തേഡ് എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒരു ലോസോ അല്ലെങ്കിൽ ഒരു ഗെയിൻ പെർസെൻറ്റേജോ തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20% എന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20% തന്നിരിക്കുകയാണ്. ഈ 20% എത്ര ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കുക, എത്ര ഫ്രാക്ഷൻ ആണെന്ന് കാണുക. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20% ഫ്രാക്ഷൻ എങ്ങനെയാക്കും? 20/100. ഓക്കെ, ഇതെത്ര വരും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20/100 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100 എന്നാണ് അല്ലേ നമ്മളിപ്പോൾ പഠിച്ചതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. അപ്പോൾ ഇത് രണ്ടും റിലേറ്റ് ചെയ്താൽ ഇവിടെ നോക്കിയേ, പ്രോഫിറ്റ് ബൈ സി പി എന്നുള്ളത് എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും റിലേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് പി ബൈ സി പി എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ വണ്ണിൻ്റെ വാല്യൂ എന്തായി? പ്രോഫിറ്റായി. ഫൈവിൻ്റെ നേരെ എന്താണ്? സി പി. അപ്പോൾ 5 എന്നുള്ളത് എന്തായി? സി പി ആയി. അങ്ങനെയാണെങ്കിൽ എസ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് പി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പ്ലസ് സി പി ആണ്. പ്രോഫിറ്റ് പ്ലസ് സി പി ആണ്. അപ്പോൾ 1/5 = 6. ഓക്കെ, ഇതെല്ലാം എന്താണ്? റേഷ്യോ ആണ്. പ്രോഫിറ്റിൻ്റെ റേഷ്യോ 1, കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ 5, സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ 6. ഓക്കെ, അപ്പോൾ ഇനി കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ പറയുകയാണ്, കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ 200 തന്നിരിക്കുകയാണ്. 200. അങ്ങനെയാണെങ്കിൽ 5 വാല്യൂ ആയിരിക്കും 200, 1 വാല്യൂ 40, 6 വാല്യൂ 240. കണ്ടോ, അങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും തൽക്കാലം മനസ്സിലാക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഒന്നും ചെയ്തില്ല, 20%നെ ഫ്രാക്ഷനാക്കി. ഇപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ, ലോസ് ആണെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ പ്രോഫിറ്റ് 20% ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ 1/5 ആണ്. ഫോർമുല കമ്പയർ ചെയ്തു, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ 1 ആണ്, കോസ്റ്റ് പ്രൈസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ് ആണ് എസ് പി. അപ്പോൾ 1/5 = 6 വരും. എസ് പി എന്നുള്ളത് 6 കിട്ടി. ഓക്കെ ആണല്ലോ, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഈ സെയിം
संभव लॉस पेरसेंटेज ओके लॉस पेरसेंटेज लॉस पेरसेंटेज 20% लॉस पेरसेंटेज इक्वल टू 20/100 എത്രയാണ് ഫ്രാക്ഷൻ 1/5 ആ ഇനി ഫോർമുല ലോസ് പെർസെൻ്റേജ് ഫോർമുല എന്താണ് ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100 ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100 രണ്ടും കൂടി കമ്പയർ ചെയ്യുക ലോസ് ബൈ സി പി എന്നുള്ളത് എന്ത് വരും 1/5 അങ്ങനെയാണെങ്കിൽ ലോസിൻ്റെ വാല്യൂ എന്താണ് 1 അല്ലേ ലോസിൻ്റെ വാല്യൂ 1 സി പിൻ്റെ വാല്യൂ എന്താണ് സി പിൻ്റെ വാല്യൂ 5 അങ്ങനെയാണെങ്കിൽ എസ് പിൻ്റെ വാല്യൂ എന്താണ് എസ് പിൻ്റെ വാല്യൂ സി പി മൈനസ് ലോസ് ആണ് എസ് പി സോ 5-1 എത്രയാണ് 4 ഓക്കെ നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്തതാണ് എസ് പി എന്ന് പറഞ്ഞാൽ ലോസ് ആണെങ്കിൽ സി പി മൈനസ് ലോസ് അതായത് 5-1 4 ആണ് ഇതെല്ലാം റേഷ്യോ വാല്യൂസ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അപ്പോൾ ഇത് ടൈപ്പ് 1 ആണ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് First question, when a shopkeeper sold 2/3 of an item, he got the cost price of the whole lot. What is the percentage of this profit? Okay, ഒരു ഷോപ്പ്കീപ്പറിൻ്റെ കയ്യിൽ ഇപ്പം 2/3 അതായത് ഇപ്പം 3 ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ 3 ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ 2 ഐറ്റം വിറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തായി ആ 3 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടി അങ്ങനെയാണെങ്കിൽ ലാഭം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കിയേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഇവിടെ നോക്കുക ഐറ്റംസ് 3 എണ്ണമുണ്ട് ഓക്കെ ഓരോ ഐറ്റംസിൻ്റെ വില ഇപ്പോൾ 1 രൂപ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ 3 ഐറ്റംസിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായി 3 രൂപ ഓക്കെ 3 ഐറ്റംസിൻ്റെ കോസ്റ്റ് പ്രൈസ് 3 രൂപ ഇനി 2/3 ഓഫ് ആൻ ഐറ്റം അതായത് ഈ 3 ഐറ്റംസിൽ 2/3 വിറ്റപ്പോൾ അതായത് 2/3 എന്നുള്ളത് 2/3 × 3 എന്നുള്ളത് 2 ആണ് ഓക്കെ അപ്പോൾ 3-ൽ 2 ഐറ്റംസ് വിറ്റപ്പോൾ തന്നെ കോസ്റ്റ് പ്രൈസ് കിട്ടി അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് നോക്കിയേ അതായത് സെല്ലിംഗ് പ്രൈസാണ് ഞാനിവിടെ എഴുതുന്നത് 2 ഐറ്റംസ് വിറ്റപ്പോൾ തന്നെ കോസ്റ്റ് പ്രൈസ് കിട്ടി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് 3 അപ്പോൾ 2 ഐറ്റംസ് വിറ്റപ്പോൾ 3 രൂപ കിട്ടി അങ്ങനെയാണെങ്കിൽ 1 ഐറ്റത്തിന് എത്ര ആയിരിക്കും വില 1 ഐറ്റത്തിന് 3/2 അതായത് 1.5 രൂപയ്ക്കായിരിക്കും വിറ്റത് ഓക്കെ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായി 1.5 ഓക്കെ അങ്ങനെയാണെങ്കിൽ 3 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 1.5 × 3 4.5 ഓക്കെ അപ്പോൾ 4.5 നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് സെല്ലിംഗ് പ്രൈസ് 4.5 ഓക്കെ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടി കോസ്റ്റ് പ്രൈസ് കിട്ടി ഇനി നമുക്ക് എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം ഫോർമുല എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൾ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 ഓക്കെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി മൈനസ് സി പി ആണ് 4.5-3 എത്രയാണ് 1.5 ഡിവൈഡഡ് ബൈ സി പി എത്രയാണ് 3 1.5 ÷ 3 × 100 ഓക്കെ 1.5 ÷ 3 എന്ന് പറയുന്നത് 0.5 ആണ് സോ 0.5 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50% ആണ് കണ്ടോ പെട്ടെന്ന് കിട്ടി 50% ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ മെർഷ്യൻ്റ് എസ്റ്റിമേറ്റ്സ് ഹിസ് പ്രോഫിറ്റ് ആസ് 20% വിത്ത് റെസ്പെക്ട് ടു ദ സെല്ലിംഗ് പ്രൈസ് വാട്ട് ഈസ് ദ റിയൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിയൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മളെപ്പോഴും താരതമ്യം ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസുമായിട്ടാണ് പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്തത് സെല്ലിംഗ് പ്രൈസുമായിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് സിമ്പിളാണ് ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് എത്രയാണ് 20% അതിന് ഫ്രാക്ഷൻ ആക്കുക 20/100 എന്നുള്ളത് 1/5 ആണ് ഓക്കെ 1/5 ആണ് അപ്പോൾ ഈ 1 എന്നുള്ളത് എന്തായി പ്രോഫിറ്റായി ഈ 5 എന്നുള്ളത് എന്തായി സി പി ആയി നമ്മൾ നേരത്തെ ചെയ്തതല്ലേ 1 എന്നുള്ളത് പ്രോഫിറ്റായി 5 എന്നുള്ളത് സി പി ആയി അങ്ങനെയാണെങ്കിൽ എസ് പി എത്രയായിരിക്കും എസ് പി ഈക്വൾ ടു സി പി പ്ലസ് പ്രോഫിറ്റ് 6 ഓക്കെ അപ്പോൾ ഞാനിവിടെ എഴുതാണ് പ്രോഫിറ്റ് 1 സി പി സി പിയുടെ റേഷ്യോ 5 എസ് പിയുടെ റേഷ്യോ എത്രയാണ് 6 ഓക്കെ ആ പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ 5 എന്നുള്ളത് സാധാരണ നിലയ്ക്ക് നമ്മൾ സി പി ആയിട്ടാണ് എടുക്കാറ് ഫോർമുല അനുസരിച്ച് പക്ഷേ ഇവിടെ എന്താണ് എസ് പി ആണ് കാരണം അദ്ദേഹം ഇവിടെ ഈ പ്രോഫിറ്റ് എസ് പിയുടെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നോക്കിയേ വിത്ത് റെസ്പെക്ട് ടു ദ സെല്ലിംഗ് പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു ദ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇവിടെ എസ് പി എന്നുള്ളത് 5 ആണ്
പ്രോഫിറ്റ് 1 ആണ് ഓക്കേ അപ്പോൾ സിപി എന്നുള്ളത് എന്തായിരിക്കും എസ്പി മൈനസ് പ്രോഫിറ്റ് ചെയ്താൽ സിപി കിട്ടും 4 ഓക്കേ അപ്പോൾ സിപിയുടെ റേഷ്യോ എന്ത് കിട്ടി 4 കിട്ടി ഓക്കേ മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത് 20% പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അത് ഫ്രാക്ഷൻ ആക്കി 1/5 ഇനി അദ്ദേഹം വിത്ത് റെസ്പെക്ട് സെല്ലിംഗ് പ്രൈസിലാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത് അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ആണ് അപ്പോൾ 5 ആണ് സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് 1 അങ്ങനെയാണെങ്കിൽ സി പിയുടെ റേഷ്യോ എന്തായി സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് 4 ഓക്കെ അപ്പോൾ ഇനി റിയൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം 4 തന്നിട്ടുണ്ട് എസ് പി എത്രയാണ് 5 തന്നിട്ടുണ്ട് ഇനി റിയൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ് നമ്മുടെ ബേസിക് ഫോർമുല പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 ഓക്കെ ആണല്ലോ പ്രോഫിറ്റ് 1 സി പി 4 ഇൻറ്റു 100 1/4 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 25% ഓക്കെ 25% ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ജോസഫ് ബൈസ് ആൻ ഓൾഡ് സ്കൂട്ടർ 4 rupees 5,000 ആൻഡ് സ്പെൻസ് rupees 500 ഓൺ ഇറ്റ്സ് റിപ്പയർസ് ഇഫ് ഹി സെൽസ് ദ സ്കൂട്ടർ ഫോർ rupees 6,000 ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഈസ് ഓക്കെ അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ടോട്ടൽ സി പി എത്രയാണ് ടോട്ടൽ സി പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 5,000 രൂപയ്ക്ക് സ്കൂട്ടർ മേടിച്ചു പക്ഷേ അതിൻ്റെ റിപ്പയർ ആവശ്യങ്ങൾക്കായി 500 രൂപ കൂടി ചിലവാക്കി അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,000 + 500 ഓക്കെ അപ്പോൾ എത്രയാണ് 5,500 ഓക്കെ ആണല്ലോ ഇനി അദ്ദേഹം ഇത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 6,000 അപ്പോൾ ടോട്ടൽ എസ് പി എന്ന് പറഞ്ഞാൽ 6,000 അപ്പോൾ നോക്കി ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആണ് സോ പ്രോഫിറ്റ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി ഇത് എത്രയാണ് 6,000 - 5,500 വിച്ച് ഈസ് ഈക്വൽ ടു 500 അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു ഫോർമുല എന്താണ് പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 ഓക്കെ അപ്പോൾ 500 / പ്രോഫിറ്റ് 500 500 / കോസ്റ്റ് പ്രൈസ് എത്രയാണ് 5,500 / 500 രണ്ട് 0 ക്യാൻസൽ ചെയ്ത് പോയി 5 വെച്ച് ക്യാൻസൽ ചെയ്യാം 100 ആണ് ഇത് 11 ആണ് 100/11 ഓക്കെ 100/11 എന്ന് പറഞ്ഞാൽ 9 1/11 പെർസെൻറ്റേജ് എന്നാണ് ഓക്കെ 9 1/11 പെർസെൻറ്റേജ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ സെർട്ടൺ പ്രൈസ് ഇഫ് ദർ ഇസ് എ ലോസ് ഓഫ് 45% വെൻ ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഹാഫ് ദ പ്രീവിയസ് സെല്ലിംഗ് പ്രൈസ് അതായത് ഇവിടെ ഒരു നിശ്ചിത സെല്ലിംഗ് പ്രൈസിന് വിൽക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടുന്നു ഓക്കെ ഇനി ആ സെല്ലിംഗ് പ്രൈസിൻ്റെ പകുതി വിലയ്ക്ക് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ 45% നഷ്ടമാണ് ഉണ്ടാകുന്നത് അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ പ്രീവിയസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ചോദ്യം അതല്ല വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം ഓക്കെ ഞാനൊന്നുകൂടി പറയാം ഒരു നിശ്ചിത സെല്ലിംഗ് പ്രൈസിന് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി ഇനി ആ സെല്ലിംഗ് പ്രൈസിൻ്റെ പകുതി വിലയ്ക്ക് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടമാണ് ഉണ്ടാകുന്നത് ആ നഷ്ടം 45% ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരുന്നു അപ്പോൾ നമുക്കിവിടെ ആകെ ലോസ് പെർസെൻറ്റേജ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതെടുത്ത് എഴുതുക ലോസ് പെർസെൻറ്റേജ് ഈക്വൾ ടു 45% ഞാൻ 45/100 എന്ന് എഴുതി ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 5 വെച്ച് കട്ട് ചെയ്യുന്നു എത്രയാണ് 9 - 20 ഓക്കെ 9/20 ഇനി ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല നോക്കുക ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ സി പി ഇൻറ്റു 100 ആണ് ഈ 100 ഞങ്ങൾ ചെയ്ത് കളയാം പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമുണ്ട് സോ ഇക്വേറ്റ് ചെയ്യുക ലോസിൻ്റെ വാല്യൂ 9 ആയി സി പിൻ്റെ വാല്യൂ 20 ആയി അപ്പോൾ ലോസിൻ്റെ വാല്യൂ 9 സി പിൻ്റെ വാല്യൂ 20 അങ്ങനെയാണെങ്കിൽ എസ് പിൻ്റെ വാല്യൂ എന്തായിരിക്കും എസ് പിൻ്റെ വാല്യൂ ഇവിടെ ലോസാണ് അപ്പോൾ സി പി മൈനസ് ലോസാണ് എസ് പി 20 - 9 എത്രയാണ് 11 ഓക്കെ അപ്പോൾ ഈ കേസിൽ നോക്കുക ലോസ് 9 ആണ് സി പി 20 ആണ് അങ്ങനെയാണെങ്കിൽ എസ് പി എന്നുള്ളത് 11 ആയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് എസ് പിയുടെ പകുതി ഒറിജിനൽ എസ് പി ആദ്യത്തെ എസ് പിയുടെ പകുതി എടുത്തപ്പോഴാണ് ഈ ലോസ് പെർസെൻറ്റേജ് അപ്പോൾ ഇതെന്താണ് പകുതി വാല്യൂ ആണ് ശരിക്കുമുള്ള എസ് പി ഇതിൻ്റെ 2 ഇരട്ടിയാണ് അപ്പോൾ ആദ്യത്തെ കേസിൽ എസ് പി എന്ന് പറഞ്ഞാൽ
പതിനൊന്നിൻ്റെ രണ്ടിരട്ടി എടുക്കുക. പതിനൊന്നിൻ്റെ രണ്ടിരട്ടി എത്രയാണത്? ഇരുപത്തി രണ്ടാണ് ശരിക്കുമുള്ള എസ് പി. ഇനി സി പിക്ക് മാറ്റിയില്ല, സി പി എത്രയാണ്? ഇരുപതാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ എന്താണ്? എസ് പി 22, സി പി 20. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? എസ് പി മൈനസ് സി പി 22 മൈനസ് 20 2 ഡിവൈഡഡ് ബൈ സി പി എത്രയാണ്? 20 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 00 ക്യാൻസൽ ചെയ്തു, 22 ക്യാൻസൽ ചെയ്തു, 10 കിട്ടി. അപ്പോൾ ഉത്തരം 10 ആണ്. 10% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 10% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോസ് ഓഫ് 20% വാസ് സഫേർഡ് ബൈ സെല്ലിങ് എ വാച്ച് ഫോർ റുപ്പീസ് 560. ഇഫ് ഇറ്റ് വാസ് സോൾഡ് ഫോർ റുപ്പീസ് 805, ഇഫ് ഇറ്റ് വാസ് സോൾഡ് ഫോർ റുപ്പീസ് 805, വാട്ട് വാസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഓക്കെ, അപ്പോൾ ഒരു വാച്ച് 560 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 20% ലോസാണ് ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 805 രൂപയ്ക്കാണ് വിറ്റിരുന്നതെങ്കിൽ എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ നോക്കി, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് എന്താണ്? സി പി കണ്ടുപിടിക്കണം അല്ലേ, സി പി കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ മെത്തേഡാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? 20% എടുക്കുക, അവിടെ ലോസാണ്. അപ്പോൾ എൽ ഇസ് ഈക്വൾ ടു 20%, വിച്ച് ഈസ് ഈക്വൾ ടു 1/5 ഫ്രാക്ഷൻ. 1 ലോസാണ്, 5 സി പി ആണ്. അപ്പോൾ എസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? സി പി മൈനസ് ലോസ് എത്രയാണ്? 4. 5 - 1 = 4. അപ്പോൾ ഈ 4 ആണ് എസ് പി. ഈ 4 വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്ന 560 അല്ലേ. 20% ഈ കേസിലാണ്. അപ്പോൾ 4 വാല്യൂ ആണ് 560. 1 വാല്യൂ അങ്ങനെയാണെങ്കിൽ 1 വാല്യൂ എന്താണ്? 560 ÷ 4 എത്രയാണ്? 140. 1 വാല്യൂ 140. നമുക്ക് എസ് പി എത്രയാണ്? നമ്മുടെ എസ് പി 5 ആണ്. സോ 5 വാല്യൂ, സോറി, സി പിയുടെ വാല്യൂ 5 ആണ്. സോ സി പി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 - 1 = 140. 5 വാല്യൂ കണ്ടുപിടിക്കുക. 5 × 140 എന്നുള്ളത് 700. ഓക്കെ, അപ്പോൾ നമ്മുടെ സി പി എന്ത് കിട്ടി? 700 കിട്ടി. ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എസ് പി എത്രയാണ്? 805 ആണ് രണ്ടാമത്തെ എസ് പി. സി പി 700 ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് എന്താണ്? 805 - 700 എത്രയാണത്? 105 ഡിവൈഡഡ് ബൈ സി പി എന്ന് പറഞ്ഞാൽ 700 ആണ്. സോ 700 × 100 ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 20 കട്ട് ചെയ്തു, 105 ÷ 7 എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ 15% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 15% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമ്മുടെ റേഷ്യോ മെത്തേഡാണ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി പി എപ്പോഴും എത്ര ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, സി പി എപ്പോഴും 100% എടുക്കുക. ഇനി അവിടെ ലോസ് വന്നിട്ടുണ്ട്, ലോസ് എത്രയാണ്? 20%. ലോസ് പെർസെൻറ്റേജ് 20% ആണ്. അങ്ങനെയാണെങ്കിൽ എസ് പി എത്രയായിരിക്കും? എസ് പി എന്ന് പറയുമ്പോൾ 100 - 20 80% ആയിരിക്കും എസ് പി. ആ 80% 560. ഓക്കെ ആണല്ലോ. ഇതും ക്യാൻസൽ ചെയ്തു. 1% എന്ന് പറഞ്ഞാൽ 56 ÷ 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. അപ്പോൾ 1% 7 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% 100% വാല്യൂ എത്രയായി? 700. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് കിട്ടി. കോസ്റ്റ് പ്രൈസ് ആണ് 700. ഓക്കെ ആണല്ലോ. ആ ഇനി പഴയ പോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൾ ടു പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 805 ആണ്. അടുത്ത സെല്ലിംഗ് പ്രൈസ് 700 ആണ്, കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ലാഭം 105 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 700 × 100. ഇത് എത്ര കിട്ടും? 15% കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്ന് റേഷ്യോ മെത്തേഡും ഒന്ന് ഈ മെത്തേഡും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഗുഡ് സോൾഡ് അറ്റ് ₹240 എ മെർച്ചന്റ് ഗെയിൻസ് 25%. ഹൗ മച്ച് പെർസെൻറ്റേജ് വുഡ് ഹി ഗെയിൻ ബൈ സെല്ലിംഗ് ഇറ്റ് ഫോർ ₹216? ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. അപ്പോൾ നോക്കി, ഇവിടെ കോസ്റ്റ് പ്രൈസ് 100 എടുത്തു, 100% എടുത്തു. തന്നിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഗെയിനാണ് എത്രയാണ്? 25% ആണ്. അങ്ങനെയാണെങ്കിൽ എസ് പി എന്ന് പറയുന്നത് എന്തായി? എസ് പി എന്ന് പറയുന്നത് 100 + 25
125% ആയി ഓക്കേ എസ് പി എന്ന് പറയുന്നത് 125% ഈ 125% ആണ് എന്ത് 240 അപ്പോൾ 125% 240 അങ്ങനെയാണെങ്കിൽ 100% കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% എന്ന് പറഞ്ഞാൽ എത്രയാണ് 240 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ഓക്കെ 240 അതായത് 1% എന്ന് പറഞ്ഞത് 240/125 ആണ് അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം 25 വെച്ച് കട്ട് ചെയ്തേ 25 × 4 100 25 × 5 125 240/5 എന്ന് പറഞ്ഞാൽ 48 48 × 4 എന്ന് പറഞ്ഞാൽ 192 അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായി 192 ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി ബാക്കി കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP − CP എസ് പി അവിടെ 216 മൈനസ് കോസ്റ്റ് പ്രൈസ് 192 സോ പ്രോഫിറ്റ് 24 ഓക്കെ ആണല്ലോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് പ്രോഫിറ്റ് ബൈ CP × 100 ഓക്കെ അപ്പോൾ പ്രോഫിറ്റ് 24 24/കോസ്റ്റ് പ്രൈസ് 192 × 100 ഓക്കെ 24 × 8 ആണ് 192 100/8 12.5% ഓക്കെ അപ്പോൾ 12.5% ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നിങ്ങൾ ഇത്രയും സമയമെടുത്തൊന്നും വിചാരിക്കണ്ടാവും പക്ഷേ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയാൽ നമ്മൾ ഇത് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇത്രയും ടൈം എടുക്കരുത് സി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 25%. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 125% 240 അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കുക അപ്പോൾ 240/125 × 100 ഓക്കെ ഇത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കുക 25 വെച്ച് കട്ട് ചെയ്ത് 4 × 5 × 48 240/48 × 4 192 അപ്പോൾ ഇത് കോസ്റ്റ് പ്രൈസ് ആണ് ഓക്കെ നമ്മുടെ പുതിയ സെല്ലിംഗ് പ്രൈസ് 216 പുതിയ സെല്ലിംഗ് പ്രൈസ് 216 അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്ര കിട്ടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 24 കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉത്തരം എന്താണ് 24/CP 192/100 24 × 8 ആണ് 192 100/8 എന്ന് പറഞ്ഞാൽ 12.5% കണ്ട രണ്ട് സ്റ്റെപ്പുള്ളൂ ഇതാണ് ഉത്തരം 12.5% അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോസിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം ഓക്കെ